വാർത്തകൾ വിശദമായി ക്രൈസ്തവ ന്യൂനപക്ഷ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ജസ്റ്റിസ് ജെബി കോശിയുടെ നേതൃത്വത്തിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടും പ്രസിദ്ധീകരിക്കാത്തത് ക്രൈസ്തവ സമൂഹത്തോടുള്ള വഞ്ചനയാണെന്നും റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതിയുടെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മുഖമറ സൃഷ്ടിക്കുന്നത് അവകാശ ലംഘനവും തികഞ്ഞ അനീതിയുമാണ് റിപ്പോർട്ട് പൂർണ്ണ രീതിയിൽ പ്രസിദ്ധീകരിക്കാതെയും അതിലെ വിശദാംശങ്ങൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സമൂഹം പൂർണ്ണ തോതിൽ മനസ്സിലാക്കാൻ അവസരം നൽകാതെയും റിപ്പോർട്ടിലെ 8-ാം അധ്യായത്തിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നത് അംഗീകരിക്കാനാകില്ല നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞ ചോദ്യോത്തര മറുപടി നിയമസഭയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് മാസങ്ങളായി നിയമസഭയിലും മറ്റുള്ളവർക്കും ഇതേ മറുപടി നൽകുന്നതല്ലാതെ ജെ ബി കോശി കമ്മീഷൻ നടപ്പിലാക്കാൻ ആത്മാർത്ഥമായി ന്യൂനപക്ഷ വകുപ്പ് ശ്രമിക്കുന്നില്ല എന്നും കത്തോലിക്ക കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വ്യക്തമാക്കി ക്രൈസ്തവ ന്യൂനപക്ഷ ക്ഷേമത്തിനുള്ള ഈ റിപ്പോർട്ട് അലംഭാവമാണെന്ന് യോഗം പ്രസ്താവിച്ചു ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയൽ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റുമാരായ വി വി അഗസ്റ്റിൻ അഡ്വക്കേറ്റ് ബിജു പറയനിലം ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴുകയിൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നിൽ ഭാരവാഹികളായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് ട്രീസ സെബാസ്റ്റ്യൻ ബെന്നി ആന്റണി രാജേഷ് ജോൺ ഡോക്ടർ കെ പി സാജു തോമസ് ആന്റണി ജോമി കൊച്ചുപറമ്പിൽ തമ്പി എരുമേലിക്കര ഏൻസമ്മ സാബു ജേക്കബ് നിക്കോളാസ് ടോമിച്ചൻ അയ്യരുകുളങ്ങര ജോർജ് കുട്ടി പുന്നക്കുഴി എന്നിവർ പ്രസംഗിച്ചു പ്രിയമുള്ളവരെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തി അതിനുള്ള പരിഹാരം കണ്ടെത്തുവാൻ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് 1.5 വർഷത്തോളം കഴിയുകയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചതല്ലാതെ അതിനെക്കുറിച്ച് തുടർ നടപടികൾ എടുക്കുവാൻ സർക്കാർ ആർജവത്വം കാണിക്കുന്നില്ല എന്നതാണ് ക്രൈസ്തവ ലോകത്തെ വലിയ പരാതിയും പ്രതിഷേധത്തിന് കാരണമാകുന്ന വിധത്തിലുള്ള അഭിപ്രായവും ഓരോ ഇലക്ഷനും വരുമ്പോൾ ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾ പഠിക്കട്ടെ ഞങ്ങൾ ഉടനെ തന്നെ തീരുമാനമെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവരെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജെ ബി കോശി കമ്മീഷൻ തന്നെ വളരെയധികം സമയമെടുത്ത് നിരവധി അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് വിവിധ തലങ്ങളിൽ പഠിച്ച് അതിനുവേണ്ട നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും ഈ ഗവൺമെൻറ് എന്തേ അത് കൃത്യമായിട്ട് പരിഗണിക്കാത്തത് ഇനിയും പഠിക്കുകയാണെന്ന് ഇവർ പറയുന്നു ഈ അടുത്തിടയ്ക്ക് ചാലക്കുടി എം എൽ എ ബഹുമാനപ്പെട്ട സനീഷ് കുമാർ ജോസഫ് എം എൽ എ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായിട്ട് കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാർ പറഞ്ഞത് ഞങ്ങളിത് പഠിക്കുകയാണ് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി എത്ര മാസമായി നിങ്ങളിത് പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ പഠനം അനന്തകാലത്തേക്ക് നീളുന്നത് എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം അവസാനിപ്പിച്ച് സത്യമായ നടപടികൾ എടുക്കണമെന്നാണ് ക്രൈസ്തവർക്ക് പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ്സിന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുവാനുള്ളത് ഇനിയും ഞങ്ങളെ വിഡ്ഢികളാക്കരുതെന്നാണ് നിങ്ങളോട് മുന്നറിയിപ്പ് തരുവാനുള്ളത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം അനന്തകാലത്തേക്ക് നീളുന്ന പഠനവും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാതെ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കണം മറ്റു ചില കമ്മിറ്റികൾ വെച്ചപ്പോൾ അവരുടെ റിപ്പോർട്ട് വന്നപ്പോൾ എത്ര സത്വരമായിട്ടും എത്ര ചടുലമായിട്ടുമാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയും കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതെന്ന് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയും കേരള സമൂഹത്തിൽ ക്രൈസ്തവരെ അവഗണിക്കുന്ന നിലപാട് തുടർന്നാൽ ഏത് ഗവൺമെൻ്റ് ആണെങ്കിലും അതിനെതിരെ പ്രതികരിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ക്രൈസ്തവ ലോകത്തെ ഒരുമിപ്പിച്ച് നിർത്തി ഇതിനെതിരെ ബോധവൽക്കരണ സെമിനാറുകളും പ്രക്ഷോഭ പരിപാടികളും ഞങ്ങൾ അവതരിപ്പിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിനയപൂർവ്വം അവതരിപ്പിക്കുകയാണ് അറിയിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ അനാവശ്യ കാലതാമസം വരുത്താതെ ക്രൈസ്തവ ലോകത്തിൻ്റെ പിന്നോക്കാവസ്ഥയെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ജെ ബി കോശി കമ്മീഷൻ നിർദ്ദേശിച്ച വിവരം നടപ്പിലാക്കുകയും അതിലുപരിയായി എന്തൊക്കെ നടപ്പിലാക്കാമെന്ന് പൊതുജനത്തെ അറിയിക്കുകയും ചെയ്യണം അനാവശ്യമായ ഒരാനുകൂല്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ പൗരന്മാരെന്ന നിലയിൽ ക്രൈസ്തവരെ കൂടി ഈ ഗവൺമെൻറ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു.